കഥാമടവും പ്രതിഷ്ഠയും ഒരു മഹാസംഭവമാവണം, മാതൃകയാവണം. സ്വാമിയുടെ മനസ്സിലുള്ളത് അതേ രീതി തന്നെ വേണം. ഒരു മാറ്റവും പാടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണല്ലോ. ഡോക്ടർ പൽപൂനോട് നാം എല്ലാം പറഞ്ഞു. ഇരുളടഞ്ഞ ശ്രീകോവില് വേണ്ട, കാറ്റും വെളിച്ചവും വരാൻ ജനാലകൾ വേണം, അഭിഷേകങ്ങൾ പാടില്ല. ഒരു നിലവിളക്ക് കൊളുത്തി വെക്കണം, തൂശനിലയിൽ തെറ്റിപ്പൂ പുഷ്പഞ്ജലി ഇട്ടാൽ മതി എന്നൊക്കെയാ സ്വാമി സൂചിപ്പിച്ചത്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ നിന്ന് എത്രയോ മാറ്റം. ഓരോ നിമിഷവും മാറ്റമല്ലേ കുമാര, പ്രകൃതിയും കാലവും ചിന്തകളും ഒക്കെ. മാറ്റുവിൻ ചട്ടങ്ങളെന്നല്ലേ കുമാരുവിന്റെ ചൊല്ല്. ശാരദാമഠം പണി തുടങ്ങും മുമ്പേ ലോകത്തിലെ വിവിധ ദേവാലയങ്ങളുടെ ചിത്രം കാണണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. അതിനു സംഘടിപ്പിച്ചതായത് ബോധിച്ചുവോ? ഡോക്ടറും കുമാരും ശേഖരിച്ച ചിത്രങ്ങളൊക്കെ നാം കണ്ടു. വത്തിക്കാൻ പള്ളി, അസീസി പള്ളി, കോൺസ്റ്റാന്റിനോപ്പിളിലെ സോഫിയയ്ക്ക് പണിത ദേവാലയം, അത് കൊള്ളാം. പിന്നെ പ്രതിഷ്ഠാ സമയത്ത് ഡോക്ടർ പൽപൂവിന്റെ മകൾ ആനന്ദലക്ഷ്മിയുടെ വീണ വായന, അത് കൊള്ളാം. കുമാരുവിന്റെ മനസ്സിലും വന്നു കാണുമല്ലോ വാഗ്ദേവതാ ചിത്രം. പൂർണമായില്ല സ്വാമി. ആയത് കേക്കട്ടെ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വര ശാരദേ, ചതുരസ്യാക്ഷി ശരശ്ചന്ദ്ര മരീചികേ. കൊള്ളാം, ശാരദാഷ്ടകം പ്രാർത്ഥനാ ഗീതമാവും, വാഗ്ദേവത നൃത്തം ആടുകയാണല്ലോ. എല്ലാം സ്വാമിയുടെ കടാക്ഷം. ശാരദ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിവേകോദയത്തിൽ ഒരു പരസ്യം കൊടുക്കണം. സ്വാമി പറഞ്ഞാ മതി, ഞാൻ കുറിച്ചോളാം. സ്വാമി കഴിഞ്ഞു, കുമാരു എല്ലാത്തിനും മുന്നിലാണല്ലോ. ഒരു ക്ഷേത്രസ്ഥാപനം വർക്കല ശിവഗിരിയിൽ സ്വജനങ്ങളുടെ പൊതു ഉപയോഗത്തിനും നന്മയ്ക്കും വേണ്ടി ശാശ്വതമായ ഒരു ദേവാലയവും സംസ്കൃത വിദ്യാമന്ദിരവും സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ആ ചെലവുകൾക്കായി മനസ്സും ശക്തിയുമുള്ള സുഹൃത്തുക്കളോട് ഓരോ ഉറുപ്പിക്ക സംഭാവനയായി ആവശ്യപ്പെട്ടുകൊള്ളുന്നു. കുമാരു എഴുതിയതിലും ശാരദ പ്രസാദിച്ചു നിൽക്കുകയാണല്ലോ. സ്വാമി ആശിച്ചാൽ ഏത് ദേവതയാണ് പ്രസാദിക്കാത്തത്? സ്വാമി ഒപ്പിട്ടാലും. നമ്മുടെ ശാരദയ്ക്കായി കാത്തിരിക്കുക.